അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ജിജിൻ വിജ്. അപ്പം നമ്മൾ നോക്കുന്നത് കുറച്ച് പുതിയ സ്മാർട്ട് ഫോൺസാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോൾ നവംബറിൽ നമുക്ക് പുതിയ സ്മാർട്ട് ഫോൺ ഒന്നും അധികം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഒന്നോ രണ്ടോ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം ഉണ്ടായി. പക്ഷേ ഡിസംബറിൻ്റെ കാര്യം പറയുമ്പോൾ ഡിസംബറിൽ നമുക്ക് 2020 ഡിസംബറിൽ അത്യാവശ്യം സ്മാർട്ട് ഫോൺസ് ഇറങ്ങുന്നുണ്ട്. നവംബറിൽ ദിവാലിയൊക്കെ ആയതുകൊണ്ടാവും ചിലപ്പോൾ ഇറങ്ങാണ്ടിരുന്നിട്ടുണ്ടാവും. പക്ഷേ ഡിസംബറിൻ്റെ കാര്യം വരുമ്പോൾ പുതിയ സ്മാർട്ട് ഫോൺസ് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെ കമ്പനിയാണ് ഇറങ്ങുന്നത്, ഏതൊക്കെയാണ് ഫോണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ വിളിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് മോട്ടറോളയുടെ ഭാഗത്തു നിന്നാണ്. മോട്ടറോളയുടെ രണ്ട് ഫോൺ അവർ ഇറക്കുന്നുണ്ട്. ചിലപ്പോൾ അത് രണ്ടും ഒരേ സമയം ഇറക്കിയായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു മാസവും ഡിസംബറിലാവും നമുക്ക് ഇറക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡിസംബർ കഴിഞ്ഞിട്ടും ഇറക്കുന്നുണ്ടാവുക, നമുക്കറിയില്ല. മോട്ടറോള G5G അല്ലെങ്കിൽ മോട്ടറോള G9 പവർ എന്ന് പറഞ്ഞ രണ്ട് ഫോണിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് രണ്ടും ചിലപ്പോൾ ഡിസംബറിൽ January 1st ഇറങ്ങാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ടും പറയണത് ശരിയാണെന്നൊന്നുമില്ല, കാരണം ഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് എത്രത്തോളം അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫോൺ ഇറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോണിൽ നീ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കമൻ്റ് ഒന്നും ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. ഫോൺ ഇറങ്ങണമായിട്ട് മുന്നേ കാണുന്നവർ, അതായത് ഫോൺ ഇറങ്ങണമായിട്ട് മുന്നേ കാണുന്നവരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ഈ ഫോണിനെ കുറിച്ച്, ഈ ഫോണല്ല ഞാൻ ഈ പറയാൻ പോകുന്ന 10 ഫോണിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ലെങ്ത്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയുന്നുണ്ടാവുക. എന്നാലും ഈ വീഡിയോ മൊത്തമായിട്ട് കാണാനും കൂടി ഒന്ന് ശ്രമിക്കും. അപ്പോൾ ഈ ഫോൺ, ഈ ഒരു ഫോണ് യൂറോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ തന്നെയും നമ്മുടെ ഇന്ത്യയിലേക്കും വരുന്നുണ്ടാവുക, അതേ സെയിം സ്പെസിഫിക്കേഷനിൽ തന്നെയും ഇന്ത്യയിലേക്കും വരുന്നുണ്ടാവുക. അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആദ്യം അതിൻ്റെ പ്രോസസ്സറിൻ്റെ മുകളിക്ക് നോക്കാം. Snapdragon 750G ആണ് ഇതിൽ വരുന്ന പ്രോസസ്സർ. ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുമ്പോൾ 5000 അല്ലെങ്കിൽ 6000 mAh ബാറ്ററി ബാക്കപ്പാണ് നമുക്ക് ഈ ഒരു ഫോൺ തരിക എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ ഇറങ്ങുമ്പോഴേ അറിയാനുള്ള എത്ര കിട്ടുന്ന. ക്യാമറേനെ കുറിച്ച് പറയുമ്പോൾ 48 MB ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു ഫോണിൽ തന്നെ വരുന്നത്. ലോഞ്ചിങ്ങിനെ പറയുമ്പോൾ ഡിസംബർ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് തന്നെ ഇറങ്ങാൻ ഒരു സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 20,000 മുതൽ 25,000 വരെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷേ എത്രത്തോളം വരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ രണ്ടാമത് വരുന്നത് ഒരു വിവോൻ്റെ ഭാഗത്തു നിന്നുള്ള ഫോണാണ്. Vivo V20 Pro എന്നാണ് ഫോണിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഫോണ് Vivo V20 അപ്ഡേറ്റഡ് വെർഷൻ ആവാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. 765G Snapdragon 765G ആണ് ഇതിൽ വരുന്ന പ്രോസസ്സർ. 4000 mAh ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഒരു ഫോണ് തരുന്നുണ്ട്. 90Hz Full HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണ് തരുന്നത്. 90+ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ലോഞ്ച് ചെയ്യുന്ന ഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഡിസംബറിൻ്റെ മിഡിലിൽ വെച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് തന്നെ ഇത് ലോഞ്ച് ആവാൻ, Vivo V20 Pro എന്ന് പറഞ്ഞ ഫോണ് ലോഞ്ച് ആവാൻ ഒരു സാധ്യതയുണ്ട്. വിവോൻ്റെ ഭാഗത്തുനിന്ന് കുറേ ഫോണുകൾ നല്ലത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. Vivo V20 ഉപയോഗിച്ചൊരു കാര്യം പറയുകയാണെങ്കിലും അവർക്കും ആ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ആ ഫോൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഫോണ് എത്രത്തോളം ഇഷ്ടപ്പെടും എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെയാണ്, ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഈ ഫോണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ പറയുന്ന ഈ ഒരു ഭാഗത്ത് പറഞ്ഞ 10 ഫോണിൽ ഏതെങ്കിലും ഒരു ഫോൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ സാംസങ്ങിൻ്റെ പറഞ്ഞാണ് നമ്മുടെ അടുത്ത ഫോൺ. സാംസങ്ങിനെ കുറിച്ച് പറയുമ്പോൾ 3 സീരീസിലൊരു കാര്യങ്ങൾ പറയുന്നുണ്ടാവില്ല. അപ്പോൾ A12 എന്ന് പറഞ്ഞ സീരീസ് അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഫോൺ ഇറക്കാനാണ് സാധ്യത. ഒരു 10,000 ഉള്ളിലുള്ള ഫോണായിരിക്കും. M സീരീസിൽ ഫോൺ ഇറക്കുന്നുണ്ട്. M സീരീസ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും M സീരീസ് മുന്നിറങ്ങി. M സീരീസിൻ്റെ കാര്യം പറയുമ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫോൺ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗത്ത് ഞങ്ങളുടെ ഫോണാണ് ഇറക്കണതെന്ന് അറിയില്ല, ഒരു മിഡ് റേഞ്ച് ഫോണായിരിക്കും എന്നാണ് സാംസങ്ങിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു റിപ്പോർട്ട്. പിന്നെ അടുത്ത ഫോണാണ് S21 സീരീസിൽ കുറച്ച് ഫോൺ ഇറക്കിയിട്ടുണ്ട്. 3 ഫോൺ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും 3 ഫോണിൻ്റെ ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് നോക്കാം. 3 ഫോൺ ആദ്യം ഏതാണെന്ന് തന്നെ പറയാം, അതിനുശേഷം നമുക്ക് സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സൊക്കെ നമുക്ക് നോക്കാം. 3 ഫോണിനെ കുറിച്ച് പറയുമ്പോൾ S21 അതുപോലെ S21 Plus S21 Ultra അങ്ങനെ 3 ഫോൺസാണ് ഇവർ ഇറക്കിയിട്ടുള്ളത്. S21 സീരീസിലുള്ള ഫോണിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. S21 സീരീസിൻ്റെ കാര്യം പറയുമ്പോൾ 120Hz ഡിസ്പ്ലേയാണ് വരുന്നത്. അതുപോലെ തന്നെ AMOLED ആണ് ഡിസ്പ്ലേ. പിന്നെ അതിൻ്റെ ബാക്കി, അതായത് അതിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ തന്നെ, അതായത് സാംസങ്ങിൻ്റെ തന്നെ ഭാഗത്ത് നിന്ന് വരുന്ന സെയിം പ്രോസസ്സറാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതായത് എക്സിനോസ് പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ അൾട്രയുടെ ഭാഗത്തൊക്കെ വരുമ്പോൾ അത് Snapdragon പ്രോസസ്സറായി മാറാനുള്ള സാധ്യത ഉണ്ടോ എന്നും നമുക്കറിയില്ല. ഇനി അത് പുതിയ ഫോൺ ഇറങ്ങുമ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ കിട്ടിയത് ഇങ്ങനത്തെ ഒരു
വിവരങ്ങളാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുമ്പോൾ 4500 mAh ബാറ്ററി ബാക്കപ്പ്, 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നു. 108 MP ക്യാമറയാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നത്. ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസംബർ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മിഡിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഫോണ് പുറത്തേക്ക് വരാം, അതായത് ഇന്ത്യയിൽ ലോഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഒപ്പം പറയുമ്പോൾ നമുക്ക് എസ് പെൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ, എസ് പെൻ, അതായത് നമുക്ക് സാംസങ്ങിലെ ഫോണിൻ്റെ ഒപ്പം പെന്നുകൾ വരാറുണ്ട്, നോട്ട് സീരീസിലൊക്കെ പേനകൾ വരാറുണ്ട്. അതുപോലെ തന്നെ എസ് സീരീസിലും എസ് പെൻ എന്ന് പറഞ്ഞൊരു പെൻ വരുന്നുണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ കേട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുക, അതാണ് നമ്മളൊരു പണി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അടുത്തൊരു ഫോണ് കുറിച്ച് പറയുമ്പോൾ റിയൽമി X7 സീരീസിലുള്ള ഫോണാണ് വരുന്നത്. ഇതിൻ്റെ പ്രോസസ്സർ Dimensity പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ 120Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിലും കിട്ടുന്നത്. ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുമ്പോൾ 4500 mAh ബാറ്ററി ബാക്കപ്പും നമുക്ക് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. 64 MP ഒരു ക്യാമറയാണ് നമുക്ക് ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നത്. അതുപോലെ തന്നെ ഡിസംബർ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മിഡിൽ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ ഈ ഒരു ഫോണ് ലോഞ്ച് ആവാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇപ്പം ശരിക്കുള്ള വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഈ ഫോൺ വരുമ്പോൾ നമുക്കറിയാം ബാക്കി ഫീച്ചേഴ്സ് എന്താണോ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ, ഫോൺ വരുമ്പോൾ ഉള്ള വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക, ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണും. അപ്പോൾ ഈ ഒരു ഫോണ് ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അതൊരു 5G ഫോണാണ്, ഒരു 10,000 ഉള്ളിലുള്ള ഒരു ഫോണാണ് ഈ ഒരു ഫോണ്. അപ്പോൾ 5G ഫോണ് നമുക്ക് 10,000 ഉള്ളിൽ ഫോണുകളൊന്നും ഇന്ത്യയിൽ അധികം ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫോണ് വരുന്നതോട് കൂടിയിട്ട് നമ്മളെപ്പോലത്തെ ആൾക്കാരുടെ കയ്യിലും 5G ഫോണ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണ് നമുക്കൊക്കെ ഉപകാരപ്പെട്ടൊരു ഫോൺ തന്നെയായിട്ട് നമുക്ക് പറയാം. 5G ഇറങ്ങുന്ന സമയത്ത് നമുക്ക് 5G ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ 4G ആണ്, അപ്പോൾ 4G ഫോണും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുക. ഇനിയിപ്പോൾ ഒരു പുതിയ ഫോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു 1.5 മാസം കൂടി വെയിറ്റ് ചെയ്തിട്ട് പുതിയ ഫോൺ എടുക്കാനാണ് ഞാൻ പറയുള്ളൂ. കാരണം കുറേ ഫോൺസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ ലോഞ്ച് ചെയ്യണതും പിന്നെ പുതിയ ഫോൺസ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ വീഡിയോസ് കുറേ യൂട്യൂബേഴ്സ് ഉണ്ടാക്കിയിടും. അപ്പോൾ ആ വീഡിയോസ് കാണുക, ആ വീഡിയോസിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പുതിയ ഫോൺ എടുക്കാൻ പോവുക. അല്ലാണ്ട് ഇപ്പോൾ തന്നെ ചാടി പറഞ്ഞ് എടുക്കേണ്ട, ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ധൃതി ഉണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, എടുക്കാൻ തന്നെ. അപ്പോൾ അടുത്തൊരു ഫോൺ കുറിച്ച് പറയുമ്പോൾ റെഡ്മിയുടെ ഭാഗത്തുനിന്നാണ് നമുക്ക് പുതിയൊരു ഫോൺ വന്നിരിക്കുന്നത്. 5th ഫോണാണ്. അപ്പോൾ നമുക്ക് റെഡ്മിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയ ഫോൺ ഏതാണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു റെഡ്മിയുടെ പുതിയൊരു ഫോൺ വരുന്നുണ്ടെന്ന്. റെഡ്മിയുടെ പുതിയൊരു ഫോൺ ചൈനയിൽ സംഭവം ലോഞ്ച് ആയതാണ്. റെഡ്മി നോട്ട് 9 5G എന്ന് പറഞ്ഞ ഫോൺ ചൈനയിൽ ലോഞ്ച് ആയൊരു ഫോണാണ്. അപ്പോൾ അത് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഗ്ലോബൽ വെർഷൻ ആയിട്ടുള്ള നോട്ട് 10 എന്ന് പറഞ്ഞ പുതിയ പേരിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഫോൺ വരിക. അപ്പോൾ നമുക്ക് എല്ലാ വിവരങ്ങളും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ട് ഊഹമാണ്. ചിലപ്പോൾ നോട്ട് 10 എന്ന് പറഞ്ഞൊരു ഇതിലാവും വരുന്നുണ്ടാവുക. അപ്പോൾ റെഡ്മിയുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു 5G ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. റിയൽമിയുടെ ഭാഗത്തു നിന്ന് 5G ഫോൺ ഇറക്കുന്നുണ്ടെങ്കിൽ അതേസമയം തന്നെ റെഡ്മിയുടെ ഭാഗത്തു നിന്നും 5G ഫോൺ ഇറക്കാനുള്ള ഒരു സാധ്യത ഒക്കെ വളരെ കൂടുതൽ തന്നെയാണ്. ഈ ഒരു ഫോൺ വരും, ചിലപ്പോൾ നോട്ട് 9 5G എന്ന് പറഞ്ഞ പേരിൽ തന്നെയാവും, അല്ലെങ്കിൽ നോട്ട് 10 എന്ന് പറഞ്ഞ ഒരു പേരിലായിരിക്കും ഈ ഒരു ഫോൺ വരിക. ഇനിയിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് നോക്കുമ്പോൾ Dimensity 800 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. ലോ എൻഡിലുള്ള ഫോണിൻ്റെ കാര്യം പറയുമ്പോൾ, പക്ഷേ ഹൈ എൻഡിലേക്ക് എത്തുമ്പോൾ അത് ഒരു Snapdragon 750G ആവാനുള്ളൊരു സാധ്യത. അപ്പോൾ എന്താണ് വരിക നമുക്ക് വരുമ്പോൾ നോക്കാം. ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ആ സമയത്ത് ചെയ്യാം. അപ്പോൾ റെഡ്മിയുടെ തന്നെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള പോക്കോ നമുക്ക് പുതിയൊരു ഫോൺ തരുന്നുണ്ട്, അതായത് പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോക്കോ M3. അപ്പോൾ പോക്കോ M3 കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു ഫോണും യൂറോപ്പിൽ ലോഞ്ച് ചെയ്ത ഫോൺ തന്നെയാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. ഇന്ത്യയിലേക്ക് വരും ഡിസംബർ അല്ലെങ്കിൽ January 1 നമുക്ക് ഈ ഒരു ഫോണ് ഇന്ത്യയിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ കുറേ വ്യത്യാസങ്ങളും കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് അറിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. 662 പ്രോസസ്സർ ആയിരിക്കും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരിക എന്നും കൂടിയാണ് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഭാഗത്തുനിന്ന് അറിഞ്ഞിട്ടുള്ള. വേറെ കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഫോണും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചും വീഡിയോ ചെയ്യാം. ഓപ്പോൻ്റെ ഭാഗത്തുനിന്ന് ഒരു പുതിയ ഫോൺ ഇറക്കിയിട്ടുണ്ട്. Oppo Reno5 Series ആണ് പുതിയൊരു ഫോണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് നോക്കാം. അത് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല. ഇന്ത്യയിൽ ലോഞ്ച് ആകുമ്പോൾ ചിലപ്പോൾ December 1 അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ January 1 ഈ ഒരു ഫോണ് ലോഞ്ച് ആകാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രോസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ 765G ആണ് ഇതിൽ വരുന്ന പ്രോസസ്സർ. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. 4300 mAh ബാറ്ററി ബാക്കപ്പും നമുക്ക് ഈ ഒരു ഫോണ് തരും. ഇൻഫിനിക്സിൻ്റെ വന്ന് രണ്ട് ഫോൺ ഇറക്കുന്നുണ്ട്. ഇൻഫിനിക്സ് നോട്ട് 8 അല്ലെങ്കിൽ Z8 എന്ന് പറഞ്ഞ രണ്ട് ഫോൺ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫുൾ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് വരുന്നുണ്ട്, 33 വാട്ട് ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ഇതിൻ്റെ ഹെഡ്സ് റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പ്രോസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ ചില സമയത്ത് നല്ലൊരു പ്രോസസ്സറാണ് നമുക്ക് ഇൻഫിനിക്സിൻ്റെ ഭാഗത്ത് കിട്ടാറ്. പക്ഷേ ഈ ഒരു ഫോണിൽ എങ്ങനത്തെ കിട്ടും നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോൺ ഇറങ്ങുന്ന സമയത്ത് നോക്കാനുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം ഫോൺ മേടിക്കാൻ പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഫോൺ നോക്കാം. ലാവയുടെ ഭാഗത്ത് നിന്ന് ഒരു ഫോൺ ഇറക്കുന്നുണ്ട്. ലാവ Bangalore എന്ന് പറഞ്ഞൊരു ഫോൺ ഇറക്കുന്നുണ്ട്. ആ ഒരു ഫോൺ ഇന്ത്യൻ മെയ്ഡ് ഫോൺ
ഫോൺ ഒരു ഫോൺ പുതിയത് ഇപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മൈക്രോമാക്സിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ആ ഒരു ഫോണിനനുസരിച്ച് തന്നെ ആവും ചിലപ്പോൾ ലാവും ഈ ഒരു ഫോൺ ഇറക്കിയിട്ടുണ്ടാവുക. നമുക്ക് ഇതിൻ്റെ കുറേ കാര്യങ്ങളും കുറേ ഫീച്ചേഴ്സൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കിട്ടിയിട്ട്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഫോർ ജി റാമുള്ള ഫോണായിരിക്കും, ആൻഡ്രോയിഡ് 10 ആവും ഉണ്ടാവുക. പ്രോസസ്സറിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് അധികം കിട്ടിയിട്ടൊന്നുമില്ല. ആകെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് കിട്ടിയിട്ടുള്ളത്, വേറെ വലിയ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പുതിയ ഫോൺ ഇറക്കുമ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. അല്ലാണ്ട് തന്നെ ഫോൺ മേടിക്കാൻ പറ്റൊരു കാര്യമില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം മേടിക്കാൻ. ഈ ലാവയുടെ ഭാഗത്ത് നിന്ന് പുതിയ ഫോണുകൾ ഇറങ്ങുന്നത് അത്ര നല്ല ഫോണാവോ എന്ന് എനിക്ക് സംശയമൊക്കെ ഉണ്ട്. ബ്രാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ക്വാൾക്കം സ്നാപ്ഡ്രാഗണിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു പ്രോസസ്സർ ഇറങ്ങാൻ സാധ്യതയുണ്ട്. 845 എന്ന് പറഞ്ഞ പ്രോസസ്സർ ഇറങ്ങാൻ, അതായത് ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കിലെങ്കിലും ഇറങ്ങാൻ സാധ്യതയുണ്ട്. പ്രോസസ്സർ വെച്ചിട്ട് കുറേ ഫോണുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് തന്നെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ ഡിസംബറിലോ ജനുവരിയിലോ ഇറങ്ങേണ്ടതുണ്ട്. ഈ ഒരു പ്രോസസ്സർ ഇറങ്ങിയാലാണ് കുറേ ഫോണുകൾ, ബാക്കിയുള്ള ഫോണുകൾ നമുക്ക് വരുമെന്ന് തന്നെ അറിയാൻ പറ്റുള്ളൂ. വേറെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതും കൂടി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞത്, ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൻ ഫോർ നെക്സ്റ്റ് വീഡിയോ.